ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡോട്ട്സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ GTA 5 ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഗൈസ് ഫുൾ കമന്റ് ആയിരുന്നു. ഹൈ ഡാൻസിക്ക് വേണം, ഹൈ ഡാൻസിക്ക് വേണം എന്ന് പറഞ്ഞു ഫുൾ കമന്റ് ആയിരുന്നു. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോണ്, കാട്ടില് ഗൈസ് നമ്മള് കാടിന്റെ പുഴയുടെ അടുക്കിലായിട്ടാണ് നമ്മൾ ഇവിടെ നിക്കുന്നത്. കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിലാണ് ഇന്ന് നമ്മൾ ഹൈ ഡാൻസ് കളിക്കാൻ പോണത്. ഗൈസ്, അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാല്, മഞ്ഞ്, അതായത് നമ്മൾ സ്നോയിലാണ് ഹൈ ഡാൻസ് കളിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു അടിപൊളി കീടില് ഹൈ ഡാൻസ് കളിക്കാൻ പോണത്. കണ്ടില്ലേ, എവിടെ നോക്കിയാലും സ്നോ ആണ്. പിന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ, സ്നോ വന്നപ്പോ നമുക്ക് സംഭവം ഉണ്ട്. കണ്ടില്ലേ, സ്നോ കണ്ടായില്ലേ, സ്നോ വായി നമുക്ക് എറിയാൻ പറ്റും. കണ്ട ഒരു ബോള് കണ്ടായില്ലേ, ഇത് വായി നമുക്ക് എറിയാനൊക്കെ പറ്റും. കണ്ട സൂപ്പർ അല്ലത് ആളിയ, ഇന്ന് ഞാൻ ആ സ്നോ വാരി ഒക്കത്തിന്റെ അറിയും. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാല്, ഇന്ന് ഞാനല്ല എണ്ണാൻ പോണത്, ഫ്രാങ്ക്ലിൻ അല്ല ഗൈസ് എണ്ണാൻ പോണത്, ഇന്ന് ഷിൻചാനെ കൊണ്ട് എണ്ണിപ്പിക്കും. കാരണം ഷിൻചാൻ ഈ ഇടയായിട്ട് ഭയങ്കര കുറുമ്പും അടിയുണ്ട്. പിന്നെ അവൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പറയും ഇന്ന് കളിക്കാം, ഇന്ന് കളിക്കാം ഈ ഡാൻസ് എന്ന് പറയും. ഗൈസ്, അപ്പൊ ഇന്നത്തോടെ അവന്റെ കളി നിർത്തണം, മനസ്സിലായ? ഇന്ന് എനിക്ക് എങ്ങനെയാലും ജയിച്ചിട്ട് ഈ ഹൈ ഡാൻസ് എന്നുള്ള സംഭവം നിർത്തിക്കണം എനിക്ക് ഡെയിലി. അവന്റെ പറച്ചില് കേട്ട് കഴിഞ്ഞുണ്ടല്ലോ, ഭ്രാന്ത് പിടിക്കും നമുക്ക്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ ഹൈ ഡാൻസ് കളിക്കാൻ വന്ന ആൾക്കാർ കണ്ടില്ലേ, മോട്ടുപറ്റിലുണ്ട്, നമ്മൾ ഡോറിമോൻ ഉണ്ട്, പിങ്ക് പാന്തർ ഉണ്ട്, നമ്മുടെ ഷിൻചാൻ ഉണ്ട്, നമ്മുടെ ഷിൻചാൻ ഉണ്ട്, ഓഗി ഉണ്ട്. പിന്നെ ഗൈസ്, ഇയാളുടെ നമ്മുടെ പുതിയ ഗസ്റ്റ് ആണത്, ഇയാളുടെ പേര് അറിയാവുന്നവരെല്ലാരും എന്ത് ചെയ്യാം, വീഡിയോ കമന്റ് ചെയ്യാം. ഓക്കെ, ഇയാളുടെ പേര്. ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് ഹൈ ഡാൻസ് തുടങ്ങാം. എടാ ഷിൻചാനെ, നീ ഇങ്ങോട്ട് വന്നേ. എടാ നീ ഇങ്ങോട്ട് വായോ, എടാ നീ ഇങ്ങോട്ട് വരുമോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ രണ്ട് മഞ്ഞ് വാരി അറിയുന്ന. പിന്നെ ഈ തണക്കിനടുത്ത് വേണമെങ്കിൽ ഞാൻ മഞ്ഞ് അറിഞ്ഞിട്ട് എനിക്ക് പനി വരാനായിട്ട്. എടാ പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയോ? അതെന്ത്, ഇന്ന് ഞാൻ ശനിയാഴ്ചയല്ലേ, അതെല്ലാവർക്കും അറിയുന്നതല്ലേ. എടാ ശനി ഞായറും അതൊന്നൊന്നൊന്നല്ല, ഇന്ന് നമ്മള് ഹൈ ഡാൻസ് കളിക്കാൻ പോകുന്നത്. അതെനിക്കറിയാം, ഞാനല്ലേ പറഞ്ഞത് ഫ്രാങ്ക്ലിൻ ബായ് ഡാൻസ് നമ്മള് കളിക്കാൻ പോണെന്ന്. ഈ ഫ്രാങ്ക്ലിൻ ബായ് എവിടെ ഇല്ല, ഫ്രാങ്ക്ലിൻ ബായ് മഞ്ഞ് വന്നപ്പോ എല്ലാം ബുദ്ധിയും ഐസും കട്ടായി മാറിയാ. എടാ അസംഭവം അതൊന്നല്ല, എടാ ഇന്ന് ആരെ എണ്ണാൻ പോണെന്നറിയാ? അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. എടാ ഞാനല്ല എണ്ണാൻ പോണത്, ഇന്ന് നീയാണ് എണ്ണാൻ പോണത്. ഞാനാ, എന്തിനു ഞാനെണ്ണ? എടാ എന്നും ഞാൻ എണ്ണിയാ മതിയാ, ഇന്ന് നീ എണ്ണും. എടാ പോടാ അവിടെന്ന് ഷിൻചാൻ, എന്റെ പേര് നീ എന്തിനാണ് പറയുന്നത്? നീനൊക്കെ എണ്ണിയാ പോരെ, വെറുതെ എന്നെ പിടിച്ചാടാക്കാൻ നിൽക്കുന്നതിന്. എടാ ഷിൻചാനെ, ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നിന്നെ ഞാൻ കളിക്കാനും വിടത്തില്ല, ടി വി ഓണാൻ സമ്മതിക്കത്തില്ല. നല്ല രീതിക്ക് പറ ഫ്രാങ്ക്ലിൻ ബായ്, ഞാൻ എണ്ണിക്കൊണ്ട് കൊഴപ്പൊന്നുമില്ല, ഞാൻ എണ്ണിക്കൊണ്ട്. അയ്യോ, അപ്പൊ ഞാൻ എന്തായാലും അപ്പൊ അവിടെ പോയി നിക്കട്ടെ. ഫ്രാങ്ക്ലിൻ ബായ്, ഫ്രാങ്ക്ലിൻ പ്ലീസ്. അത് കൊഴപ്പൊന്നുമില്ല, നീ എണ്ണിയതുകൊണ്ട് ഒന്നും വരാനൊന്നും പോണില്ല, നീ എണ്ണിയാ മതി. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ പോയി നിക്കാൻ പോണു. ഓക്കെ ഫ്രാങ്ക്ലിൻ ബായ്. ഗൈസ്, അപ്പൊ ഞാനായിരിക്കും എണ്ണാൻ പോകുന്നത്, ഇത് ഇച്ചിരി ടഫ് ഹൈ ഡാൻസിക്ക് ആയിരിക്കും. ഓക്കെ, എല്ലാരും ഞാൻ കണ്ടെത്തും. ഓ പിന്നെ ഉമ്മിണി പുളുത്തു, നീ എന്നെ കണ്ടുപിടിച്ചതന്നെ. അതൊക്കെ നീ നിനക്ക് തന്നെ അറിയാൻ പാടില്ല കണ്ടുപിടിക്കും. പിന്നെ വേറൊരു കേസ് ഉണ്ട് ഫ്രാങ്ക്ലിൻ ബായ്, ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരും ഫ്രാങ്ക്ലിൻ ബായ്? ഇത് ജയിച്ചു കഴിഞ്ഞാല, ഇതിൽ ജയിച്ചു കഴിഞ്ഞാല് നിനക്ക് പറയുന്ന സാധനം ഞാൻ മേടിച്ചു തരും നിനക്ക്. ഷിൻചാനെ, നിനക്ക് പറയുന്ന സാധനം ഞാൻ മേടിച്ചു തരും. ഓക്കെ 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 ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. പക്ഷെ നീ ജയിക്കണം. അത് പിന്നെ അതൊക്കെ നമ്മൾ ജയിക്കും. എന്തായാലും നമുക്ക് ഹൈ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഓക്കെ, ഞാനപ്പ എണ്ണാൻ പോണ കേട്ടാ, ഞാനപ്പ എണ്ണാൻ പോകുന്ന സ്ഥലം ഇതിന്റെ അപ്പടം എണ്ണാല നമുക്ക്. ഓക്കെ, അപ്പൊ ഞാൻ എണ്ണാൻ പോകുന്ന, എല്ലാരും വിളിക്കാൻ റെഡി ആയിക്കോ? ഓ സെറ്റ്, എന്റെ പൊന്നു ഷിൻചാനെ, ഒന്ന് പോയി എണ്ണു. മനുഷ്യൻ എത്ര നേരം ഇവിടെ തണുത്ത് കണത്ത് ഇവിടെ നിന്ന് നിന്ന് ഐസ് ആവാറേ മനുഷ്യൻ. ഓക്കെ ഓക്കെ, എണ്ണാൻ പോകുന്നു. ഓക്കെ ഓക്കെ, എണ്ണിത്തുടങ്ങി എണ്ണിത്തുടങ്ങി എണ്ണിത്തുടങ്ങി, എല്ലാരും പോയി വിളിച്ചു പോയി വിളിച്ചു. അപ്പൊ ഇന്ന് എല്ലാ ദിവസവും എന്നെയാണ് പിടിക്കാറ്. അപ്പൊ ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്ഥലത്തന്നെ വിളിക്കും, എല്ലാ വട്ടം എന്നെ ഈമ്പ് തല മുട്ട തല കണ്ടിട്ട് പിടിക്കും എല്ലാരും. അപ്പൊ ഇന്ന് മുട്ടത്തിലെ കാണാത്ത രീതിയിൽ വേണം വിളിക്കാനായിട്ട്. അതിന് പറ്റിയ സ്ഥലം എവിടെയാണ്? ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? അയ്യോ, ഇതിന്റെ ഉള്ളിൽ എന്റെ മുട്ടത്തല കിടക്കൂലല്ലോ ദൈവമേ. എടാ അവിടെ ഒരു പടിയിട്ടല്ല, പട്ടി വരക്കണ സൗണ്ട് അല്ലേ കേട്ടത്? ആ വഴിക്ക് പോണ്ട. ഇതിന്റെ ഓക്കെ ഓക്കെ, ഒരു പട്ടി വരക്കുന്നുണ്ട്. പട്ടി നമ്മളെയാണ് കണ്ടത്. ആണോ?
അല്ല എടാ ഇതിന്റെ ഉള്ളിൽ കളിക്ക, ഇതാവുമ്പോ നമ്മളെ കാണത്തില്ല, നമ്മളെ മുട്ടത്തിനെ കാണത്തില്ല, കാലും കാണത്തില്ല, ഒരു തേങ്ങയും കാണത്തില്ല അല്ലേ. നമുക്ക് എല്ലാ വട്ടം എല്ലാരും പോച്ചിക്കാത്താണ് വിളിക്കാറ്. ഇപ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി സംഭവം പിടിക്കാന്നല്ലോ നമുക്ക്. ഈ വാട്ടത്തെ അങ്ങനെ മലക്കറി വിളിക്കാൻ പറ്റുമോ? ഒരു കോണിപ്പടി ഉണ്ടെങ്കിൽ അതിന്റെ മലക്കറി വിളിക്കായിരുന്നു. എന്റെ അളിയ, എടാ ഇതിന്റെ മേലെ എത്തോ നമുക്ക്. എടാ ഇതിന്റെ മേലെ കയറിട്ട് അതിന്റെ മേലെ കയറിയിരിക്കായിരുന്നു, പറ്റൂലടാ. ചേടാ എടാ നമുക്ക് പേതിൽ വിളിക്കും, നമുക്ക് ഇതേ പുറത്ത് വിളിക്കണ്ടാവും. അയ്യോ തണത്ത് 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 മാണിജന ആയിശും കട്ടായി പോകും. ആ ഇതിന്റെ ഉള്ളില് വിളിക്കാം. ഇതേതാണ് ചേട്ടൻ? ചേട്ടാ ഞാനോടുള്ള കാര്യം പറഞ്ഞു കൊടുക്കല്ലേ ചേട്ടാ. ഏ ഇല്ല മോനെ, ഇല്ല 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 മോനെ വിളിച്ചു മോനെ, ഒന്നും ഒന്നും പേടിക്കണ്ട മോനെ. നമുക്ക് അപ്പണ്ടല്ല ഇതിന്റെ അവിടെ വിളിക്കാം. ഇതിന്റെ വിളിക്കുമ്പോ എന്തായാലും കാണത്തില്ല, മനസ്സിലായ? ഡോർ തുറക്കുമ്പോ ഇങ്ങോട്ട് തുറക്കുമ്പോ ഇത് ക്ലോസ് ആവോല. നമുക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലാണ്. എന്റെ ദൈവമേ, ഈ തടിയും വെച്ചിട്ട് ഞാൻ ഈ തണവത്ത് ഓടണല്ലോ എന്നാണ്. തണുത്തിട്ടും വയ്യ, തടിയും ഉണ്ട് വയ്യായേ. അയ്യോ ഈ പട്ടില് വിളിച്ചോണ്ട് മാത്രം ഞാൻ വന്നതാണ് ഈ ഡാൻസ് കളിക്കാനായിട്ട്. എന്റെ ദൈവമേ, ചേട്ടാ ഒളിക്കാവുന്ന സ്ഥലണ്ട, എടാ പോടാ വന്നു ഒളിക്കാനാ. കിളവനായില്ലടോ നിനക്ക്, എന്റെ അച്ഛന്റെ അച്ഛന്റെ പ്രായമുണ്ട് നിനക്ക്. അന്നതാണോ ഈ ഡാൻസ് കളിക്കുന്നത്? ഒന്ന് പോ ചേട്ടാ അങ്ങോട്ട്. അയ്യോ നമ്മളിപ്പോ എവിടെ വിളിക്കോടാ? അയ്യോ ദൈവമേ ദൈവമേ എന്റെ ദൈവമേ, ഇതിന്റെ പുറത്ത് കയറിയത് എനിക്ക് മാത്രം അറിയത്തുള്ളതിന്റെ കഷ്ടപ്പാട്. നമുക്ക് എന്തായാലും ഇവിടെ വിളിക്കാം. എന്റെ അളിയ, അതാവുമ്പോ നമുക്ക് ഹൈറ്റില് അവര് ഈ അറ്റത്തുനിന്ന് അങ്ങനെ കാണാം. നമുക്ക് ഇവിടെ വിളിച്ചാ മതി. ഇവിടെ എടാ ദൈവത്തിന്റെ അവിടെ മീ പിടിക്കുന്നോക്കെ, ഇനി അവനങ്ങാനം പറഞ്ഞു കൊടുക്കുവോ? എന്റെ പൊന്നോ, അടുത്തത് ഞാനാണല്ലേ. നമുക്ക് ഒളിക്കാൻ പറ്റിയ സ്ഥലം എടാ നമ്മളൊന്നും പെട്ടെന്ന് കാണത്തില്ല, കാരണം നമ്മള് ഭയങ്കര സ്കെൽറ്റായിട്ട് നമ്മളെ കാണത്തില്ല. നമുക്കിടല ഇമ്മരത്തിന്റെ ബാക്കിലൂടെ വിളിക്കാം. ഇതാവുമ്പോ സെറ്റാണ്, നമ്മളെ കാണത്തില്ല. മരം വേണ്ട, നമുക്ക് ഇവിടെ വിളിക്കാം. ഇവിടെ വിളിച്ച കാണോ? ഇവിടെ വിളിച്ച കാണുമെന്നാണ് തോന്നുന്നത്. ആ ഇതിന്റെ പിറകിൽ ഒളിക്കാം നമുക്ക്, അതാവുമ്പോ നമ്മളെ കാണത്തില്ല അല്ലേ. നല്ല തണവുണ്ട് കേട്ടോ, ഒരു കോട്ട് എടുത്തിടായിരുന്നു, തുണി പോലും ഇടാണ്ടാണ് ഞാൻ വന്നത്. ഞാൻ പോയിച്ചേരാം. ആ പോയിട്ട് വാ, നീ എവിടെയെങ്കിലും പോ നീ. കേടാ ഷിൻചാൻ എന്തായാലും എന്നെ പറ്റി അറിയാവന്, ഏറ്റവും കൂടുതൽ അറിയുന്നത് ഷിൻചാനാണ് എന്നെ പറ്റി. എന്റെ എല്ലാ കള്ളത്തരം അറിയാം. അപ്പൊ എന്തായാലും കഴിഞ്ഞ വട്ടം ഞാനായിരുന്നു ജയിച്ചത് നമ്മുടെ ഹൈ ഡാൻസിക്കില്. ഇപ്രാവശ്യം നമുക്ക് ഒളിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാല് ഇച്ചിരി വിഷയ സ്ഥലത്ത് തന്നെ ഒളിക്കണം, കുറച്ച് ടഫസ്റ്റ് പ്ലേസിൽ വേണം ഒളിക്കാനായിട്ട്. ഫ്രാങ്ക്ലിം ബൈ പെട്ടെന്ന് എടാ ഇവന്റെ അടുത്ത് പറയണ്ടോട്ടാ, ഇവൻ എന്തായാലും നമ്മളെ നമ്മള് കണ്ടില്ല എന്ന് വെച്ചോളൂ. എടാ മണ്ട പിഞ്ചാ മൂന്നിക്ക് എന്നെ കണ്ടില്ല മണ്ട, ഞാൻ നല്ലൊരു സ്ഥലത്താണ് വിളിച്ചത്. എടാ അവനവിടെ പറയുന്ന കേട്ടായിരുന്ന ഞാൻ മണ്ടുന്നത്, അവനാണ് മണ്ട, അവനാണ് ലോകത്തിൽ ഏറ്റവും വലിയ മണ്ടൻ, ബുദ്ധിയില്ലാത്തവൻ. അതിന്റെ മേലെ വിളിച്ചെന്നെ കാണത്തില്ലേ, ഇത് ലോക്കാണല്ല. ഓക്കെ ഓക്കെ, നമുക്ക് ഇതിന്റെ മേലെ കയറിട്ട് ഇതിന്റെ ഉള്ളിൽ കയറി നോക്കട്ടെ ഞാൻ. ഇവിടെ ഓ സെറ്റ് 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 സെറ്റ്, ഇത് ശരിയായ പ്ലേസ് ആണ്. എന്റെ മോട്ടു, നിനക്ക് എന്റെ മാതിരി തന്നെ ബുദ്ധിയുള്ളല്ലേ മോട്ടു. അളിയ മോട്ടു, നമ്മളെ മാതിരി ബുദ്ധി ഉണ്ട് കേട്ടാ. ഇവിടെ അത് ചെറിയ റൂമായിരുന്നാ, ഇത് വലിയ റൂമും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവിടെ വിളിക്കാം, നമ്മളെന്തായാലും കാണത്തില്ല, എന്തായാലും ഇങ്ങോട്ട് വരത്തില്ല. ഫ്രാങ്ക്ലിൻ ബൈ. ഞാൻ എവിടെ പോയി വിളിക്കും? എന്നെയും കാട്ടി വലിയ സ്പേസ് ഉള്ള വലിയ സാധനങ്ങളാണല്ലോ ദൈവമേ. ഇതിന്റെ ബാക്കിൽ വിളിച്ച കാണുന്ന, ഓ ഇതിന്റെ ബാക്കിൽ വിളിച്ചാലോ നമുക്ക്, ഇതിന്റെ ബാക്കിൽ വിളിച്ച കാണോ എന്നാ? എടാ എന്നെ കാണും തോന്നണ്ടാ. അയ്യോ പറയണ്ട, അവനെന്തായാലും ഫസ്റ്റിന് പിടിക്കട്ടെ. അളിയ അവനെ ഫസ്റ്റ് പിടിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മള് സെക്കൻഡ് എന്നെ പിടിച്ചാലും എനിക്ക് അപ്പൊ പട്ടി കളിക്കുന്ന സൗണ്ട് കേൾക്കുന്നില്ല, പേടിയാവുന്നു. എന്റെ ദൈവമേ, പട്ടി അങ്ങനെ കടിച്ചു കഴിഞ്ഞാണ്ടല്ല. അയ്യോ പണ്ട് രണ്ട് വയസ്സുള്ളപ്പോൾ എന്നൊരു പട്ടി കടിച്ചത്, അതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അതിന്റെ ചന്തീമത്താ എടാ ഇവിടെ ഇവിടെ വിളിക്കാം നമുക്ക്, നമുക്ക് കാണത്തില്ല.
ഞങ്ങളിന് പുതിയ നമുക്കെന്തായാലും എവിടെ വിളിക്കും, നമുക്ക് കഴിഞ്ഞ നേരം വെള്ളത്തിലൊളിച്ച് ഇപ്രാവശ്യം വെള്ളത്തിലൊളിച്ച് ഐസും കാട്ടായി മാറും. തണുത്ത് 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 എന്റെ അളിയാ എനിക്കും പനി പിടിച്ച് കിടക്കാനായിട്ട്. അവിടെ നമുക്ക് ഈ പോച്ചയൊക്കെ ഇടുന്നാലും തൽക്കാലം പോച്ചയിൽ വിളിക്കാം നമുക്ക്. അതാവുമ്പോ നമ്മളെ കാണത്തില്ല പോച്ചയില്. സെറ്റ് തെറ്റ് 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 ഈ കാണോ? ഓക്കെ ഇപ്പൊ കാണത്തില്ല, ഇപ്പൊ സെറ്റ് മോനെ സെറ്റ്. അപ്പൊ ഇനി നമ്മുടെ ടേണാണ്. അപ്പൊ എന്തായാലും ഷിൻചാന് എന്നെ പറ്റി ചെറുതായിട്ടൊക്കെ അറിയാം, എന്നാലും ഫുൾ അറിയത്തില്ല. പക്ഷെ നമുക്ക് വിളിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ജയിക്കാൻ പറ്റിയ സ്ഥലമായിരിക്കണം, മനസ്സിലായി? ജയിക്കാൻ പറ്റിയ സ്ഥലം. അപ്പൊ അങ്ങനത്തെ സ്ഥലം ഇവിടെ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇച്ചിരി ടഫാണ് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ എന്നാലും നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ മോനെ, എടാ നമുക്കുണ്ടല്ല ആ ചേട്ടന്റെ കൂടെ മീൻ പിടിക്കാൻ എന്നല്ല. അതാവുമ്പോ ഏതോ ഒരു മീൻ പിടുത്തക്കാരൻ മീൻ പിടിക്കാന്ന് വിചാരിച്ചിരുന്നോളൂ. എങ്ങനെ ഐഡിയ? വിഷയല്ല, തെറ്റല്ലേ? തെറ്റല്ലേ? തെറ്റ് തെറ്റ് തെറ്റ്. അപ്പൊ നമുക്കും മീൻ പിടിക്കാൻ തുടങ്ങാം. ചേട്ടാ വല്ലതും കിട്ടിയാ? ഇല്ല മോനെ, കുറേ നേരം തുടങ്ങിയിട്ട്. ആണോ? ചേട്ടനെ കിട്ടത്തില്ല ചേട്ടാ. എടാ ഇവന്റെ ഇടിക്കുന്നു ഇവന്റെ സ്ഥലത്ത് മീൻ പിടിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട്. എടാ ചേട്ടാ, ഞാൻ അവിടെ വൈകി ഡാൻസ് കളിക്കാൻ വന്നതാ. ഓ എടാ, ഇടിക്കി 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 ഇടിക്കി. അല്ലേ, നമ്മളിത്തിരി കരാട്ടമ്മനായിരുന്നു, എനിക്ക് അറിയത്തില്ല. അവന്റെ അടുത്ത് മീൻ പിടിക്കാം. അവിടെ നമ്മളോട് മീൻ പിടിക്കാൻ വന്ന് അവൻ എന്നെ പിടിച്ചിടിച്ച്. അവിടെ ഇവനെ നമുക്ക് അയ്യോ ഇനി ഇവിടെ വിളിച്ചാൽ ശരിയാവത്തില്ല. എടാ ഇതാരടാ മേളയില് പറ്റില്ല ഒളിച്ചിരിക്കുന്നത്, സോറി ബോട്ടില് ഒളിച്ചിരിക്കുന്നത്. എടാ ഈ ബുദ്ധിയില്ല. എടാ അയ്യോ ഇവന്മാരൊക്കെ ആണല്ലോ നമുക്ക് ഫ്രണ്ട്സായി കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്റെ വിഷമം. അവിടെ നമുക്ക് ഓ എടാ ഇതിന്റെ ഉള്ളി ഒളിക്കാ, ഇതിന്റെ ഉള്ളി വേണോ? ഇതിന്റെ ഉള്ളി ഒളിച്ചാലോ? ഓക്കെ ഇതിന്റെ ഉള്ളി ഒളിക്കുക. അതാവുമ്പോ നമ്മളെ കാണത്തില്ല. ഓ സെറ്റ് സെറ്റ് സെറ്റ്, ഇവിടെ ഒരിക്കലും കാണത്തില്ല നമ്മളെ. ഓ ഇച്ചിരി തണവുണ്ട് മഞ്ഞൊക്കെ മേത്ത് കെട്ടുമ്പോൾ. വണ്ടി പറയുമ്പോ വിചാരിച്ചു അവൻ പുലിനൊക്കെ പിടിക്കുന്നു വിചാരിച്ചു. മണ്ട കട മണ്ട. അപ്പൊ നമുക്ക് എന്തായാലും നേരെ കാണാ അമ്മയെ പിടിക്കാൻ പോവാം. പിങ്ക് കളറല്ലേ, പിങ്ക് കളറല്ലേ കാണുന്നത്? എടാ പിങ്ക് പാൻഡർ നിന്നെ ഞാൻ കണ്ടുപിടിച്ച്. അവിടെ പോയി നിന്ന, ഇനി അവിടെ പോയി നിന്നേട്ടാ. നിന്നെ എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മോനെ. അമ്മ അടുത്താണ് അവന്റെ കാളി. അവിടെ പോയി നിക്കണോ? ഓക്കെ 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 ഓക്കെ. എടാ ഇവരെ അവിടെ എടാ പേടിച്ചു ഓടുന്നത്? എടാ അവൻ പേടിച്ചു ഓടിപ്പോയി. അവന് പണ്ടേ ഒരു സ്വഭാവം ഉണ്ടാ പേടിച്ചു ഓടണത്. എടാ നമുക്കിനി എന്തായാലും ഈ ഭാഗത്ത് ആരും ഇല്ല. അവന് ഓടി ഓട്ടം കണ്ടായിരുന്നാ ഹാളിയ. നമുക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആൾക്കാരുണ്ടാവോ? ഇവിടെ എവിടെ? നമുക്കിതല്ല, ഇവിടെ നിന്ന് അങ്ങനെ എറിഞ്ഞ് തലമുട്ടിക്ക് കൊള്ളു തോട്ടെ. ആ കൊണ്ട് 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 കെട്ടി പറഞ്ഞു. എടം ബുദ്ധി ഇല്ലാത്തവനെ, എടം കണ്ടുപിടിച്ചാ നീ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് അവിടെ പോയി നിന്നൊക്കെ. അവിടെ പോയി നിന്ന നീ ആളിയ, നീ ഇതിന്റെ ഉള്ളിൽ വിളിച്ചിരിക്കുന്നേടാ. അവന്റെ അക്ക വേളച്ചിന് ഇവിടെ. അപ്പൊ അവിടെ പോയി നിന്ന. ഓക്കെ ഓക്കെ. അപ്പൊ അവനന്നേരം അവിടെ പോയി നിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അടുത്തത് അടുത്താളവിടെ ഇവിടെ ആരും കാണുന്നില്ലല്ലടാ. അടെ ഇതിന്റെ ഉള്ളില് ഈ വെയിലിന്റെ അപ്പുറത്തുനിന്ന് വിളിച്ച് ഞാൻ സമ്മതിക്കത്തില്ല കേട്ടാ. വെയിലിന്റെ അപ്പുറത്ത് വിളിച്ചു കഴിഞ്ഞാല് ഫൗളാന്ന് പറയും ഞാൻ. ഓക്കെ എടാ അമ്മണ്ട ഷിൻചാൻ എന്നെ കണ്ടില്ലടാ. എന്താ പറഞ്ഞത്? പക്ഷെ ഉണ്ട് കേട്ടല്ല, ഇവിടെ നിന്നാണാ പറഞ്ഞത്. ഇവിടെ നിന്നാണ് ഇത് പറയാൻ. അത് പറ്റുള്ളൂ അല്ലെ? മോട്ടു മോട്ടു മോട്ടൂര് എന്ന് ഞാൻ അതിന്റെ മേലെ എറിഞ്ഞു വീഴ്ത്തു. മോട്ടൂര് ഓനെ അടപ്പോ നിക്ക്. മോട്ടു അടപ്പോ നിന്ന നിന്നെ കണ്ടുപിടിച്ചിന്റെ വയറുമ്പക്ക് ഞാൻ അറിഞ്ഞറിയും. വയറ് അവിടെ നിന്റെ അവന്റെ വയറ്. ഓക്കെ അവൻ വേണം. അപ്പൊ അങ്ങനെ അവനെ കണ്ടുപിടിച്ച്. എടാ അവൻ കെട്ടി പറഞ്ഞ് വീഴോ? ഇല്ല അവനെ കണ്ടുപിടിച്ച്. അപ്പൊ അവനെ അടപ്പോ നിക്കാൻ പോയിട്ടുണ്ട്. അവനൊരു മണ്ടനാണ് കേട്ടാ. നമ്മുടെ മോട്ടു പാവം പിടിച്ചവനാണ് അല്ലേ? ഇതിന്റെ മേലെ തേരാപ്പാൻ നടക്കുന്നുണ്ട്. ഇനി നമ്മളെ ഫ്രാങ്ക്ലിൻ ബായ്. ഫ്രാങ്ക്ലിൻ ബായ് എവിടെ? എടാ എന്നെ നീ എങ്ങനെയാടാ കണ്ടത്?
ഞാൻ ചുമ്മാ ഇതിന്റെ അപ്പുറത്തൊന്നും പോവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് വന്നതാണ്. അപ്പൊ ഫ്രാങ്ക്ലിൻ ബായ് ഇവിടെ കിടന്ന് വിളിക്കുന്നു. ഫ്രാങ്ക്ലിൻ ബായ് എന്തായാലും അവിടെ പോയി നിന്ന് കണ്ട്. ആ ശരി ശരി ശരി. ഓ ഞാൻ നീ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ വിളിച്ചത് കേട്ടോ. ഓക്കെ ഓക്കെ. എന്തായാലും അഭിനയം എടുക്കാൻ നിക്കണ്ട, അവിടെ പോയി വിളിച്ച് അവിടെ പോയി നിക്കേടാ. ഇനി ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഓക്കെ, വീട്ടിന് ഇവിടെ തന്നെ ഉണ്ടോ ഇപ്പോള്? ബാക്കിയുള്ളവര് കേട്ടാ, ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റോ? ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. എന്നാലും അമ്മമാരൊക്കെ എവിടെ പോയടാ? എവിടെ പോയി വിളിച്ച് ഇവന്മാരൊക്കെ? ആടിയാ പട്ടി വരയ്ക്കുന്നുണ്ടല്ലോ. കൊള്ളുന്നില്ല. ഡോറിമോൻ അല്ലേടാ, നീ കൂടെ കേറാൻ പറ്റാവോ? അയ്യോ ഡോറിമോനെ കാണുന്നില്ലല്ലോ. എടാ ഡോറിമോൻ നിന്റെ തല പുറത്തോട്ട് കാണുന്നുണ്ടോ? മണ്ട നീ എന്തായാലും അവിടെ പോയി നിക്കണ്ടല്ലോ. നിന്നെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടാ. നീ എന്തായാലും അവിടെ പോയി നിന്ന, അവിടെ പോയി നിക്കണ, അവിടെ പോയി നിക്കണം. നീ അവിടെ പോയി നിക്ക, നീ അവിടെ പോയി നിക്ക്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി കണ്ടുപിടിക്കാനുള്ളത് ആരൊക്കെയായിരുന്നു? ഇനി നമുക്ക് രണ്ടുപേരെ കണ്ടുപിടിക്കാനുണ്ട്. ഇല്ല, രണ്ടുപേരെ കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ ഫ്രാങ്ക്ലിൻ ബായനെ കണ്ടുപിടിച്ചു, ഡോറിമോനെ കണ്ടുപിടിച്ചു, മോട്ടൂനെ കണ്ടുപിടിച്ച്, പിന്നെ മറ്റേ പുതിയ നമ്മളെ ഗസ്റ്റിനെ കണ്ടുപിടിച്ചു. പിന്നെ ഇനി പിഞ്ചാനുണ്ട്, പട്ലുണ്ട്. നമ്മൾ പിന്നെ പിങ്ക് പാന്തറിനെ കണ്ടുപിടിച്ചായിരുന്നു. അതൊക്കെ അപ്പൊ ഇനി അവരും കൂടി ഉള്ളല്ലേ. ബുദ്ധി ഇല്ലാത്ത മോട്ടൂണ് എന്തുകൊണ്ടൊക്കെ കാണിക്കുന്നത്? പട്ടി കുറയ്ക്കുന്നുണ്ടോ? ഈ ഭാഗത്തുനിന്നാണ് പട്ടി കുറെ കേൾക്കണത്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു. നോക്കട്ടെ കേട്ടാ, ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും എന്ന് എന്റെ മനസ്സ് പറയുന്നു. എടാ ഇതിന്റെ ഉള്ളിൽ ഇല്ലടാ. ഓ എടാ, നമ്മൾ ഷിൻചാന്റെ മണം. ഷിൻചായി പിഞ്ചാനെ മണടിക്കുന്നില്ലേ? എടാ മോട്ടു, നിന്നെ കണ്ടുപിടിച്ചടാ മോട്ടു. അവിടെ പോയി നിക്കടാ മൊട്ട തലയാ. നീ എന്ത് വിചാരിച്ചെന്നെ പഠിച്ച്? നീ ഇവിടെ വിളിച്ചാ എന്നെ കാണത്തില്ലടാ. നീയെന്തായാലും അവിടെ പോയി നിന്ന്. അപ്പൊ എല്ലാരും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ എന്തായാലും നമുക്ക് എല്ലാരും കണ്ടുപിടിച്ചിട്ടുണ്ട്. സംഭവം അടിപൊളി ഐഡാൻസ് കയറുന്നു. എന്റെ മോനെ വീശം ഇത്ര പെട്ടെന്ന് ചിന്താൻ പിടിക്കുന്നു ഒട്ടും ഞാൻ വിചാരിച്ചില്ലേട്ടാ. ഇതിപ്പോ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഫ്രാങ്ക്ലിൻ ബായിയുടെ അടുത്ത് എന്ത് ചോദിക്കണം, എനിക്ക് എന്ത് മേടിച്ചതാണെന്ന് പറഞ്ഞിരുന്നു ഫ്രാങ്ക്ലിൻ ബായി. അപ്പൊ എന്തായാലും നമുക്ക് ചോദിക്കണം ഫ്രാങ്ക്ലിൻ ബായിടെ എന്താണ് നമുക്ക് മേടിച്ചതരാന്ന്. ഓക്കെ, അപ്പൊ കഴിച്ചപ്പോ എന്ത് സാധനം മേടിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ എന്തായാലും അത് മേടിച്ചതരാൻ പറയാം ഫ്രാങ്ക്ലിൻ ബായിയുടെ അടുത്ത്. ഓക്കെ, നമ്മൾ ജയിച്ചിട്ടുള്ള ഒരാളെ കൂടെ കണ്ടുപിടിക്കാനുണ്ടല്ലോ. എടാ ഓഗിനെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ യോഗിയോടെ ഞാനാണെങ്കിൽ ജയിച്ചെന്ന് ചെടിക്ക് കളി നിർത്താൻ പോയതായിരുന്നു. എടാ ഓഗി, എടാ പൂച്ചതുകൊണ്ട്, എടാ പൂച്ചതുകൊണ്ട് കേട്ടത്. ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കരുത്. എന്റെ ഓഗി ഒളിച്ചിരിക്കുമ്പോൾ പൂച്ച ഒച്ച ഉണ്ടാക്കരുത്. ആ നിന്നെ ഞാനപ്പോ എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പൊക്കാം, അങ്ങോട്ട് പൊക്കാം, ഞാൻ മഞ്ഞുമായി അറിയും. ആ എന്തായാലും ഈസി ആയിരുന്നു നമുക്ക് കേട്ടാ. ഞാനെന്തായാലും ഈ വഴി കണ്ടാ പിടിക്കട്ടാ, വീട്ടിലോട്ട് ഓടത്ത്. അല്ലെങ്കിൽ ഉണ്ടല്ല അവനൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് എല്ലാം കാറോ ബൈക്ക് പറഞ്ഞാൽ എന്തേലും പൈസ ഇല്ല മേടിച്ചു കൊടുക്കാനായിട്ട്. ഞാനെന്തായാലും ഈ വഴി ഓടട്ടാ. നിങ്ങൾ സംബന്ധം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ നല്ലൊരു കീടിലും കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെയും ആ വീഡിയോയിൽ നിങ്ങളുടെ പേര് നമ്മൾ നമ്പർ പ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നല്ല നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളും സജസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും ഇപ്പോഴത്തെ ലൈക്ക് ഇടാം. ഓക്കെ, നിങ്ങൾ എന്തായാലും പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗായ്സ്.